ഇതാണ് വേദമിത്രയുടെ വീട്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വയലിനിസ്റ്റ്. നമുക്ക് എന്തായാലും നേരിട്ട് പോയി കാണാം. ഹലോ ആന്റി, ഞാൻ അമൃത ആറ്റിയുടെ റെഡ് കാർപ്പറ്റിൽ വരാണ്. ലക്ഷ്മിയാണ്, വേദമിത്ര. കറക്റ്റാണ്, ഞാനപ്പം പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അതായത് വേദമിത്ര എന്ന് പറഞ്ഞ് വീട്ടിലെത്തുമ്പോഴും കയ്യിലുണ്ട് ആയുധം. എന്തായാലും നമുക്ക് കറക്റ്റ് ടൈമാണ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു അല്ലേ? ഓക്കെ, എന്തായാലും നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. പാ വേദമിത്രയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് മധു ബാലകൃഷ്ണൻ സാറ് പാടിയ അമ്മേ അമ്മേ എന്ന് തുടങ്ങുന്ന പാട്ട്. ഞാൻ ആദ്യമായിട്ടാണ് അതൊരു വയലിനിൽ ഒരാൾ പാടി, അതും അത്രയും പവർഫുൾ ആയിട്ട്. അതിനുശേഷം ഓ ദിൽറുബ എന്നുള്ള ഗാനം, ഹരിമുരളീരവ്, ഇതൊക്കെ നമ്മൾ ഒരിക്കലും പെട്ടെന്ന് കൈവയ്ക്കാത്ത സോങ്സ് ആണ്. പക്ഷേ ഒരു പാട്ട് അതെങ്ങനെയാണോ നമ്മൾ കേൾക്കുന്നത്, അതേപോലെ തന്നെ വയലിനിൽ വായിക്കാൻ കഴിയുന്ന ഒരു അമേസിംഗ്ലി ടാലൻറ്റഡ്, എനിക്കൊന്ന് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കലാകാരിയാണ് വേദമിത്ര. ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. താങ്ക്സ്. എത്ര വർഷം ആയിട്ട് വയലിൻ പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്? ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കാൻ തുടങ്ങിയത്. ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതല്? ഞാൻ ഈയിടയ്ക്ക് ശ്രദ്ധിച്ചു ഒരു ഫീമെയിൽ ബാൻഡിൽ അല്ലേ, മൂന്ന് പേരല്ലേ നിങ്ങൾ? മൂന്ന് പേര്, കാരണം വളരെ റെയർ ആയിട്ടാണ് ഒരു ഫീമെയിൽ ബാൻഡ്സ് കിട്ടുന്നത്. അപ്പൊ അത് അതിന്റെ ഫോർമേഷൻ എങ്ങനെയായിരുന്നു, എന്താണ് അതിന്റെ പേര്, ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിലാണ്. അപ്പോ അവര് എന്നെ പോലെ തന്നെ ആർട്ടിസ്റ്റും കൂടി ചേർന്ന് വന്നൊരു ബാൻഡാണ്. ഇങ്ങനെ ഫ്യൂഷൻ ടൈപ്പ് സോങ്സ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും നല്ല പരിചയം, നല്ല ഇഷ്ടപ്പെട്ട സോങ്സ് നമ്മളതായ ഒരു സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു നല്ല റിവ്യൂസ് കിട്ടുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, ഞങ്ങൾ റെഡ് കാർപ്പറ്റിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. തകർക്കും തോന്നുന്നു, കാരണം എനിക്ക് ഓ ദിൽ റുബയുടെ അത് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈ ഒരു പെർഫോമൻസ് കാരണം എല്ലാത്തൊരു മൂഡ് അല്ലേ, ഭയങ്കര രസമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ആ കലാകാരിയെ വിളിക്കാം അല്ലേ. വേദമിത്ര നമ്മുടെ അസല് പേരല്ലേ, ഡിഫറെന്റ് ആയിട്ട്. ആ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കലാകാരിയും ഒരു ഗംഭീര കലാകാരിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. എന്തായാലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ലെറ്റ്സ് മീറ്റ് വേദമിത്ര. വീഡിയോ പ്രൊഫൈലൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യത്തില്. ഓ ദിൽ റുബ കുറച്ച് കേട്ടു, പിന്നെ ലക്ഷ്മി പറഞ്ഞു ഹരിമുരളീരവം ഒക്കെ വയലിനിൽ പ്ലേ ചെയ്യുന്നു, അതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവോ ഞങ്ങൾക്ക് ഇന്ന്? ഹരിമുരളീരവം വായിക്കൂല, പക്ഷേ അതിനെ പോലെ തന്നെ ഒരു സോങ്. അതിനെ പോലത്തെ സോങ്, ഏതായാലും കുഴപ്പമില്ല. വേദമിത്രയ്ക്ക് വയലിനോട് ഒരു പ്രണയം തോന്നാൻ എന്താ കാരണം? പ്രണയം ശരിക്കും സ്റ്റോറി കുറച്ച് ഫണ്ണിയാണ്, കാരണം സ്റ്റോറിയാണല്ലോ നമുക്ക് വേണ്ടത്, പറഞ്ഞോളൂ. ശരിക്കും ഈ വയലിനോട് ഇത് ക്രേസ് വന്ന ഒരു വാശിയുണ്ടോ? ആ അത് ശരിക്കും പറഞ്ഞാൽ എന്റെ ചേട്ടൻ ഗിറ്റാറ് വായിക്കും. അപ്പൊ ചേട്ടൻ ഇങ്ങനെ കലോത്സവത്തിലും പോയി ഇങ്ങനെ ട്രോഫീസ് എല്ലാം അടിച്ച് ഇങ്ങനെ 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 വാങ്ങിക്കുമ്പോ എനിക്ക് കുറച്ച് ജലസി തോന്നിട്ടുണ്ട്, പോലെ തന്നെ ഒരു സംഭവം ചെയ്യണം. അപ്പോഴേ ഞാൻ ഗിറ്റാറും കീബോർഡെല്ലാം പഠിച്ചു തുടങ്ങുന്ന ഒരു കാലം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഏട്ടനെ പോലത്തെ ഇൻസ്ട്രുമെന്റ് എന്നാ വേണ്ട, വേറെ വേണ്ട ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛനമ്മേനും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛൻ ചോദിച്ചു എന്നെടുക്ക ഏത് ഇൻസ്ട്രുമെന്റാ പ്ലേ ചെയ്യേണ്ടേന്ന് പഠിക്കണ്ടേന്നുള്ളത്. അപ്പൊ മനസ്സിൽ പെട്ടെന്ന് ഒരു ലൈറ്റ് ബൾബ് വന്ന ഒരു സംഭവമാണ് വയലിൻ. അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങിയതും പിന്നീട് അത് ഭയങ്കര ഒരു ക്രേസ് ആയല്ലേ, പിന്നീട് അതിനോട് നല്ല ഇഷ്ടം വരാൻ തുടങ്ങി. പിന്നെ ചേട്ടനേക്കാൾ നന്നായിട്ട് വായിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ വീട്ടിലാണെങ്കിലും ഒരു യുദ്ധം, ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഇടയ്ക്ക് നടത്താം അല്ലേ, ഒരു വയലിൻ ഗിറ്റാർ മൂഡാണ് അല്ലേ. സോ ഗുഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ. ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിൽ ഞാൻ ഒരു അബദ്ധ
ഇതൊക്കെ നടത്തി നോക്കി പഠിക്കാൻ വേണ്ടിട്ട്. ഷൂട്ടൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോ രക്ഷയില്ല, കാരണം ഈ കുറച്ച് ദിവസം നമ്മള് പഠിക്കുമ്പോ ഈ ഫിംഗറിംഗ് എല്ലാം പറന്നു പോവാണ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ നഖം വളർത്താൻ പറ്റില്ല, ആദ്യമൊക്കെ വളർത്താൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ വളർത്തുന്നവരുണ്ട് വശമായി കഴിയുമ്പോഴേ, അപ്പൊ നഖം വളർത്താൻ പറ്റില്ല. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനൊക്കെ കണ്ടിന്യൂറ്റി ഒക്കെ ആയിരിക്കും ചിലപ്പോ നെയില്, അത് പ്രശ്നം. അങ്ങനെയായിട്ട് അവസാനം ആ മോഹം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ ഞാനൊരു വലിയ കുന്നക്കുടി വൈദ്യനാഥൻ ഫാനാണ്, എൽ സുബ്രഹ്മണ്യം അദ്ദേഹം ഇവരുടെയൊക്കെ വലിയ ക്രേസി ഫാനാണ്. ഞാൻ ഇന്നലെ രാത്രിയും കൂടി ഞാൻ ദർബാരി കാനഡ ഫുള്ള് വയലിനിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു രാത്രി മുഴുവൻ. അപ്പോൾ ഞാൻ അത്രക്കും എന്താ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട് മോളുടെ പെർഫോമൻസ്, കാരണം ഇത് കേട്ടതും പിന്നെ ബീയിങ് സച്ച് എ ബിഗ് വയലിൻ ഫാൻ, വയലിൻ ലവർ,